മനുഷ്യൻ നമ്മെ സന്ദർശിക്കുന്നതിന് മുൻപ് ചുറ്റുപാടുകളെ നാം നന്നാക്കാറുണ്ട്. നേതാക്കന്മാർ നമ്മുടെ നാട് സന്ദർശിക്കുന്നതിന് മുമ്പ് റോഡും വഴിയുമൊക്കെ നാം വളരെ നന്നായി വൃത്തിയാക്കാറുണ്ട്. എന്നാൽ പല സന്ദർഭത്തിൽ ദൈവം നമ്മെ സന്ദർശിപ്പാൻ ഇറങ്ങി വരുമ്പോൾ പൊട്ടിയതും പൊളിഞ്ഞതും തകർന്നതും നുറുങ്ങിയതും ആയ വിധത്തിലായിരിക്കും നമ്മുടെ ജീവിതം. എന്നാൽ 65-ാം സങ്കീർത്തനം പറയുന്നു, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. അർത്ഥം, നിങ്ങളുടെ ജീവിതം ഈ ദിവസം തകർന്നും നുറുങ്ങിയും ആർക്കും വേണ്ടാത്തതായി കിടക്കുന്നു എങ്കിൽ ദൈവം നിങ്ങളെ സന്ദർശിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ സന്ദർശിച്ചാൽ ഒരിക്കലും നിങ്ങൾ പഴയതുപോലെ ആകയില്ല. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വഴികളെയും നദികളെയും പുറപ്പെടുവിക്കുന്നവനായ ദൈവം വേറെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. ഇതാ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന നല്ലൊരു ദിനമായി ഈ ദിനം ആയി തീരുമാറാകട്ടെ. വാച്ച് ആൻഡ് പ്രേ, ഉണർന്നും പ്രാർത്ഥിച്ചും, രണ്ട് പദങ്ങളാണ് കർത്താവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ എവണ്ണമായിരിക്കണം? ഉണർന്നും പ്രാർത്ഥിച്ചും. അന്ത്യകാലത്തെ സഭ ഉറങ്ങിയും മയങ്ങിയും അല്ല, ഉറങ്ങിയും ഉഴപ്പിയുമല്ല, പകരം അന്ത്യകാലത്തെ സഭ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. ലോകം ഉറങ്ങട്ടെ, ലോകം ഉഴപ്പട്ടെ, ലോകം മയങ്ങട്ടെ, പക്ഷെ സഭ എവണ്ണമിരിക്കുന്നു? ഉണർന്നും പ്രാർത്ഥിച്ചും. ശബ്ദമുയർത്തി ശക്തിയോടെ ആ പദങ്ങൾ പറഞ്ഞാട്ടെ, ഉണർന്നും പ്രാർത്ഥിച്ചും. കേട്ടില്ല, ഒരിക്കൽ കൂടെ, ഉണർന്നും പ്രാർത്ഥിച്ചും. എവിടെ എഴുതിയിരിക്കുന്നു? ലൂക്കോസ് വിശേഷം 21:34-36 വാക്യങ്ങളാണ് നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ടൈറ്റിൽ വാച്ച് ആൻഡ് പ്രേ, ഉണർന്നും പ്രാർത്ഥിച്ചും. ലൂക്കോസ് വിശേഷം, ദ ഗാസ്പിൾ ഓഫ് സെയിൻറ്റ് ലൂക്ക് chapter 21 verses 34, 35 and 36. 21-ാം അധ്യായം ലൂക്കോസ് വിശേഷം 34, 35, 36 വാക്യങ്ങൾ. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൾവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പിൻ. വേദപുസ്തകം പ്രസംഗ പുസ്തകമല്ല, ഡിസ്കഷൻ്റെ പുസ്തകമല്ല, പകരം അതൊരു പ്രാർത്ഥനയുടെ പുസ്തകമാണ്. പ്രാർത്ഥനയുടെ പുസ്തകത്തിൽ അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഒരു വാർണിംഗ് സ്വരത്തിൽ, ഒരു മുന്നറിയിപ്പായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. കാരണം അങ്ങനെയുള്ളതായ ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. 34-ാം വാക്യത്തിൽ കർത്താവിത അന്ത്യകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ, സംതിങ് ലൈക്ക് എ സ്നെയർ, സംതിങ് ലൈക്ക് എ ട്രാപ്പ്, ഒരു ട്രാപ്പ് പോലെ, ഒരു സ്നെയർ പോലെ, ഒരു കെണി പോലെ, ഈ ദിവസങ്ങളിൽ, ആ ദിവസം, അന്ത്യ ദിവസങ്ങളിലെ ദുർഘട ദിവസങ്ങൾ വന്ന് നിങ്ങൾക്ക് വരാതിരിപ്പാൻ സൂക്ഷിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. യെരുശലേം പട്ടണത്തിൽ
ദേവാലയത്തിന്റെ കോംപ്ലക്സിന് അരികിൽ വെച്ച് യേശു കർത്താവ് സ്തോത്രം ശിഷ്യന്മാരെ ഇതാ അന്ത്യകാലത്തെ കുറിച്ചുള്ള ആലോചന പറയുകയാണ്. ആക്ച്വലി അന്ത്യകാലത്തെ കുറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന കർത്താവ് യേശു പ്രവചിക്കുകയാണ്. ലൂക്കോസ് വിശേഷം 24 അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, യേശു സ്തോത്രം അതെ അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാകുന്ന യേശു വ്യക്തികളോട് പ്രവചിച്ചു, കുടുംബങ്ങളോട് പ്രവചിച്ചു, ഗ്രാമത്തോടും പട്ടണത്തോടും പ്രവചിച്ചു, ഭൂമിയോടും ആകാശത്തോടും പ്രവചിച്ചു. മാത്രമല്ല ഇപ്പോൾ ഇതാ കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. അന്ത്യകാലത്തായിരിക്കുന്നതായ സമൂഹത്തിൽ 3 കർത്താവ് പറയുന്നു, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. അതെ, ഈ 3 ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഭയങ്കര ഒരു അപ്പാസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അന്ത്യകാലത്തെ വിശ്വാസത്യാഗം, അന്ത്യകാലത്തിൻ്റെ അതിപ്രധാനപ്പെട്ടതായ, പ്രധാനമല്ല, അന്ത്യകാലത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ലക്ഷണമാണ് വിശ്വാസത്യാഗം. കർത്താവ് തന്നെ പറയുകയുണ്ടായി, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. വിശ്വാസത്തിൽ വ്യതിചലിച്ച് ദൈവത്തോട് അടുക്കേണ്ടതിന് പകരം 3 സ്തോത്രം, 3 ജനമിത കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് സഭയ്ക്ക് പുറത്തുള്ളവർ മാത്രമല്ല, സഭയ്ക്കകത്തായിരിക്കുന്നവർ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ പ്രൊഫഷണലി കോർപ്പറേറ്റ് വേൾഡിലായിരിക്കുന്നവർ മാത്രമല്ല, ഈവൻ സുവിശേഷ വേല ചെയ്യുന്നവർ പോലും സ്തോത്രം അതിഭക്ഷണത്താലും അതേ മദ്യപാനം അഥവാ അഡിക്ഷൻസിനാലും ഉപജീവന ചിന്തകളാലും 3 ജനം ഇതാ സ്തോത്രം കുടുങ്ങിക്കിടക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം അതുകൊണ്ട് ഉണരണം, ഉണർന്നേ പറ്റത്തുള്ളൂ. 1, തിരുവചനം പറയുന്നു അതിഭക്ഷണം. അതിഭക്ഷണം എന്താ? അതിഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഓവർ ചാർജ്. അതിഭക്ഷണം, അതിഭക്ഷണം എന്ന് തന്നെ പറഞ്ഞു. അന്ത്യകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് സ്തോത്രം ഭക്ഷണത്തോടുള്ള ആർത്തി. ഭക്ഷണം പുറത്തെ മനുഷ്യനുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 6 വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ കടന്നു വരികയാണ്. വലിയ പുരുഷാരം വരുന്നു. കർത്താവ് അവരെ നോക്കി ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടല്ല വരുന്നത്, എന്നെ തേടിയല്ല വരുന്നത്. ഗുരു നീ എവിടെ എന്ന് പറഞ്ഞ് അവർ വരികയാണ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തേടിയല്ല വരുന്നത്, ഇന്നലത്തെ പോലെ സൗജന്യമായി ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് സ്തോത്രം ആ പുരുഷാരം വരുന്നത്. ഇന്നും പുരുഷാരത്തിൻ്റെ റേറ്റിലേക്ക് പലപ്പോഴും സഭയുടെ ഏതൊക്കെയോ കോണുകൾ താണുപോയി. കാരണം ആദ്യം ഭക്ഷണത്തിന് വേണ്ടി ആർത്തി, ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നവർ, ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ തല്ലുകൂടുന്നവർ. സ്തോത്രം, അതിഭക്ഷണം പുറത്തെ മനുഷ്യനെ തടിപ്പിപ്പാനും കൊഴുപ്പിപ്പാനും വേണ്ടി അതിഭക്ഷണം ഉണ്ടാക്കുന്നവർ. പലരും രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പല ക്ലബ്ബുകളിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ വീടുകളിൽ ആൾക്കാരെ വിളിച്ചു വരച്ച് കുപ്പി പൊട്ടിക്കുകയായിരുന്നു. എന്നാൽ കുപ്പി പൊട്ടിച്ച് അന്ന് വിഭവസമൃദ്ധമായ സദ്യവും വിഭവങ്ങളും ആഹാരവും ഒക്കെ വിളമ്പിക്കൊണ്ടിരുന്നവർ കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയിൽ വന്നപ്പോൾ ഭക്ഷണത്തിനും സ്റ്റൈലിനും കൂടിവരവിനും ഒന്നും മാറ്റമില്ല, കുപ്പിയുടെ സ്ഥാനത്ത് ബൈബിൾ മാത്രമായെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് കുപ്പിയായിരുന്നു, ഇപ്പോൾ ബൈബിളായി. സ്തോത്രം, ഇപ്പം വിഭവങ്ങൾക്കും അതെ യാതൊരു കുറവില്ല. കപ്പയും കുട്ടനും മട്ടനും പന്നിയും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് കൃപയാൽ ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, നിങ്ങളുടെ ഡൈനിങ് ടേബിൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ തടിച്ച വീതി കൂടിയ ഡൈനിങ് ടേബിൾ മാറ്റണം. സ്തോത്രം, എന്നിട്ട് നീളം കൂടിയ വേറൊരു ടേബിൾ ഇടണം. വീതി കുറയ്ക്കണം, നീളം കൂട്ടണം. എഴുതിയിട്ട് കാണാതെ പഠിക്ക്. നിന്റെ ഊണുമേശയുടെ വീതി കുറയ്ക്കണം, നീളം കൂട്ടണം. എന്താ അതിൻ്റെ അർത്ഥം? നീളം കൂട്ടിയാൽ കുറച്ചു പേർ കൂടെ കഴിക്കാൻ പറ്റും, വീതി കൂട്ടിയാൽ കച്ചിത്രു പോലെ എങ്ങനെ വീർത്തു പോകും. അതുകൊണ്ട് സ്തോത്രം, ദൈവകൃപയാൽ ആദിഭക്ഷണം, സ്തോത്രം വിഭവസമൃദ്ധമായ സദ്യ. മാളിക മുറിയിൽ 120 കൂടിയിരുന്നത് പോലെ, 70 കർത്താവ് അയച്ചതുപോലെ, അതേ സ്തോത്രം ഓവറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്ന് ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവർ. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസിനെ. യേശു കർത്താവ് പറയുന്നു, അന്ത്യകാലത്ത് അതൊരു കെണി പോലെ എന്നാണ്. സ്തോത്രം, ഭക്ഷണത്തോടുള്ള ദാഹം, അതേ ഭക്ഷണത്തിൻ്റെ കുക്ക് ചെയ്യാനുള്ള ക്രൈസ്, അതൊരു കെണിയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് പുറത്തെ മനുഷ്യനുള്ളതായ കാര്യാതെ നമുക്കൊന്ന് നിർത്താം. അകത്തെ മനുഷ്യനെ ബല ടുത്തുവാൻ ദൈവത്തിന് കൃപയിൽ നമുക്ക് സ്തോത്രം അതെ ഏൽപ്പിക്കപ്പെടാം. അതിഭക്ഷണം അതൊരാവേശമാണ്. എവിടെ നോക്കിയാലും ഭക്ഷണം. നമുക്കറിയാം, ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു റോഡുണ്ട്. പട്ടത്ത് നിന്ന് കവടിയാറിലേക്ക് പോകുമ്പോൾ പണ്ടാണെങ്കിൽ സ്തോത്രം ആ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനും നടന്നു പോകാനും വളരെ എളുപ്പമായിരുന്നു.
ഭയങ്കര ട്രാഫിക്കാണ്, കാരണം ഇടതും വലതും സ്തോത്രം റോഡിൽ മുഴുവൻ ഹോട്ടൽസ് ആണ്. എവിടെ നോക്കിയാലും ഹോട്ടൽസ്, എവിടെ നോക്കിയാലും ഫുഡ് മോൾസ് ഫുഡ്, എവിടെ നോക്കിയാലും സ്തോത്രം അതെ ഫുഡ് കോർട്സ്, എവിടെ നോക്കിയാലും ഭക്ഷണത്തിൻ്റെ അതിപ്രസരം. സ്തോത്രം, യേശു കർത്താവ് തന്നെ പറയുന്നു ആദ്യ ഭക്ഷണം, ഭക്ഷണത്തിൻ അതിപ്രസരം. സ്തോത്രം, അതെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് അതി ഭക്ഷണത്തിൻ്റെ പ്രസരം. ദൈവകൃപയാൽ സ്തോത്രം, വളരെ താഴ്മയോടെ പറയട്ടെ, ആ നേരത്തിന് കൂടുതൽ വേദവസ്തം വായിക്ക്, കൂടുതൽ പ്രാർത്ഥിക്ക്. ആ നേരത്തിന് സ്തോത്രം നുണ പറയാതെ കർത്താവിൻ്റെ കൃപയാൽ നാല് ആത്മാക്കളോട് സുവിശേഷം പറ. ആദിഭക്ഷണം നമുക്ക് വേണ്ട അന്ത്യകാലത്തിൻ്റെ ലക്ഷണം. രണ്ട്, മദ്യപാനം. അതൊരു അഡിക്ഷനെയല്ലേ കാണിക്കുന്നേ മദ്യപാനം? സ്തോത്രം, ഓഫ് കോഴ്സ് ലിറ്ററലി മദ്യപാനം. അതൊരു സ്തോത്രം അടിമത്തം, അതൊരു അത് വന്നിട്ട് ഒരു ഡ്രങ്കൻനെസ്, അതൊരു അഡിക്ഷനാണ്, അതൊരു അഡിക്ഷനാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയും സ്തോത്രം അതെ മദ്യപാനം എനിക്കൊരു അഡിക്ഷൻ അല്ല എന്ന്. നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നതായ രണ്ട് അതെ ദിവസങ്ങളുണ്ട്. ഒന്ന് ക്രിസ്മസ്, മറ്റൊന്ന് ഈസ്റ്റർ. അർത്ഥം, ഏറ്റവും കൂടുതൽ സ്തോത്രം കേരളം കുടിക്കുന്നത് കർത്താവ് ജനിച്ച ദിവസവും മറ്റൊന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന ദിവസമാണ്. അർത്ഥം, ഏറ്റവും കൂടുതൽ വലിയ കുടിയന്മാർ ചർച്ചിന് പുറത്തല്ലേ ആയിരിക്കുന്നത്, പലപ്പോഴും നാമധേയ സോ കോൾഡ് സഭയ്ക്ക് അകത്താണായിരിക്കുന്നത് മദ്യപാനത്തിൽ സ്തോത്രം അതെ അടിമപ്പെട്ടിരിക്കുന്നവർ. എന്നാൽ വ്യക്തവും കൃത്യവും സത്യമായി തിരുവചനം പറയുന്നു, മദ്യപാനം ഒരു കാലത്തും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സഹാര മരുഭൂമി പോലെ സ്തോത്രം സ്വർഗം തുറന്നു കിടന്നാലും ഒരു മദ്യപാനിക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൻ്റെ ഏഴയലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ പ്രിയ സഹോദരൻ, എന്നാൽ മദ്യത്തിനല്ലായിരിക്കാം നിങ്ങൾ അടിമ. ഒരു പക്ഷേ വീഡിയോ ഗെയിംസിലായിരിക്കാം നിങ്ങൾ അടിമയായിരിക്കുന്നത്, കമ്പ്യൂട്ടറിനായിരിക്കാം നിങ്ങൾ അടിമയായിരിക്കുന്നത്, നിങ്ങൾ വർക്കിനായിരിക്കാം, വർക്കഹോളിക്കായിരിക്കാം, വർക്കിനായിരിക്കാം നിങ്ങൾ അടിമയായിരിക്കുന്നത്, ടി വിക്കായിരിക്കാം നിങ്ങൾ അടിമയായിരിക്കുന്നത്. രഹസ്യത്തിൽ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾ ശുശ്രൂഷയ്ക്കായിരിക്കാം അടിമയായിരിക്കുന്നത്. ശുശ്രൂഷ ചിലർ ഭരിക്കുന്നത് കർത്താവല്ല ഭരിക്കുന്നത്, ശുശ്രൂഷയാണ് പലരെയും ഭരിക്കുന്നത്. നൽകേശുവിൻ്റെ നാമത്തിൽ ഒന്നിന് നീ അടിമയാകല്, ഒരുത്തർക്ക് നീ അടിമയാകല്. കർത്താവ് ഇരുന്നതായ കഴുതയ്ക്ക് തത്തുല്യമായി നിന്നെ ഭരിക്കേണ്ടതും നിന്നെ നടത്തേണ്ടതും യേശു കർത്താവായിരിക്കട്ടെ. സ്തോത്രം. അഡിക്ഷൻ, പലതിനുള്ള അഡിക്ഷൻ, സ്പോർട്സിൻ്റെ അഡിക്ഷൻ, സിനിമയ്ക്കുള്ളതായ അഡിക്ഷൻ, എൻ്റർടൈൻമെൻറ്റുള്ള അഡിക്ഷൻസ്, മ്യൂസിക്കിനുള്ള അഡിക്ഷൻ, യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നെല്ലാം സഹോദരി സഹോദരന്മാർ പുറത്തു വരട്ടെ. മ്യൂസിക് അഡിക്ഷൻ, കേട്ട് സെക്രൽ മ്യൂസിക് കേട്ട് ഉണരുന്നു, കേട്ട് ഉറങ്ങുന്നു. സ്തോത്രം. സിനിമ കണ്ട് ഉണരുന്നു, സിനിമ കണ്ട് സ്തോത്രം നിർത്തുന്നു. ക്രിസ്തീയ ഗാനങ്ങൾ അറിയത്തില്ല, മുഴുവൻ കേൾക്കുന്ന കേട്ട് പഠിച്ചിരിക്കുന്നത് തലയ്ക്കകത്തുള്ള സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും മുഴുവൻ ഇരിക്കുന്നത് ലോകത്തിൽ ദൈവമില്ലാത്ത പാട്ടാണ്. നിർത്തണം മദ്യപാനം, അഡിക്ഷൻസ്. മൂന്നാമതായി വേദ പുസ്തകം പറയുന്നു ഉപജീവന ചിന്ത, ഉപജീവന ചിന്ത. എന്താ സ്തോത്രം അതെ കെയർ ഫോർ ദിസ് ലൈഫ്, ഉപജീവന ചിന്ത. ഉപജീവന ചിന്തയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ലൂക്കോസ് സുവിശേഷം 8:14 നല്ല വിത്താണ്, നല്ല ദൈവത്തിൻ്റെ വചനമാണ് സ്തോത്രം ആ വ്യക്തി കേൾക്കുന്നത്. പക്ഷേ ലൂക്കോസ് 8:14 പറയുന്നു ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും. ഈ ലോകത്തിൻ്റെ ചിന്ത, ഈ ലോകത്തിൻ്റെ ചിന്ത, ലോകത്തിലുള്ളതായ ജീവിത മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് 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 അതിനുവേണ്ടി ലോക ജീവിതത്തിന് വേണ്ടി ഓടി 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 വചനം കേൾക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് വളരുന്നില്ല. രണ്ട് സ്തോത്രം. രണ്ട് കുരികില്, ഒരു കമ്പിയിലിങ്ങനെ ഇരുന്നിട്ടിരിക്കുക. കുരികില്, കുഞ്ഞു പക്ഷി, ഒരു കമ്പിയിലിങ്ങനെ ഇരുന്നിട്ടിരിക്കുക. ആ കമ്പിയിലിങ്ങനെ ഉയർന്ന സ്ഥലത്ത് ആ കമ്പിയിലിങ്ങനെ ഇരുന്നിട്ട് ഒരു കുരികില് മറ്റൊരു കുരികിലിനോട് ഇപ്രകാരം പറയുന്നു, ചേട്ടാ ചേട്ടാ ചേട്ടൻ കണ്ടോ, നമ്മുടെ ഈ താഴെ കൂടെ പോകുന്ന മനുഷ്യരെ കണ്ടോ, എന്തോ വേഗതയിൽ അവർ ഓടുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അധ്വാനിക്കാൻ വേണ്ടി പോകുന്നു, അവർ പൈസ ഉണ്ടാക്കുന്നു, അവർ കച്ചവടം ചെയ്യുന്നു, അവരിങ്ങനെ അത്യാർത്ഥിയോടെ ഓടുകയാണ്. ഉടനെ മറ്റേ കുരികൾ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഈ ഇവരിങ്ങനെ ഓടുന്ന ഈ ജനമുണ്ടല്ലോ, ഇവർ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാത്തവരാണ്. സ്വർഗസ്ഥനായ ആ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഏറിയ കുരികലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ് എന്ന് മനസ്സിലാക്കി ലോകത്തിന് വേണ്ടിയായിരിക്കത്തില്ല അവർ ഓടുന്നത്, കർത്താവിന് വേണ്ടിയായിരിക്കും അവർ ഓടുന്നത്. മത്തായി 6:33 അങ്ങനെ തന്നെ പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും, ഓ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ആഡ് ചെയ്യും, അതൊക്കെയും നിങ്ങളോട് കൂടിച്ചേർക്കും. യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞവരായിട്ട് നിൽക്കുമെന്നല്ല, യേശുവിനോട് കൂടെ നിൽക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് ആഡ് ചെയ്യും. ജോലിയാണോ, വരുമാനമാണോ, പണമാണോ, കർത്താവിന് വേണ്ടി നിന്നാട്ടെ, ഒന്നാം സ്ഥാനം യേശുവിന് വേണ്ടി ആയിരിക്കട്ടെ. പക്ഷേ ഉപജീവന ചിന്ത, നാളെ എന്താകും, നാളെ ഭാവി എന്തായിത്തീരും, നാളെ ശമ്പളം കിട്ടുമോ, എൻ്റെ ജോലി പോകുമോ, എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റുമോ, എനിക്ക് ഈ സ്ഥലത്ത് പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ച നാളെയെക്കുറിച്ചുള്ളതായ ചിന്ത, യേശു കർത്താവ് അങ്ങനെയുള്ളവർ നോക്കി
പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസികളെ അല്ല, നാളെയെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസ ഗണത്തിൽ നിന്ന് ഈ ലോക്ക്ഡൌൺ നാളിൽ താഴെ പോയി. അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അല്പവിശ്വാസി എന്നാണ്. ബ്രദർ സുരേഷ് ബാബു, ഞാനല്ല പറയുന്നത്, മത്തായി സുവിശേഷം 6:28-31 എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്ന് വിചാരിച്ച് നാളെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ചിന്തിച്ചായിരിക്കുന്നവരെ നിങ്ങൾ അല്പവിശ്വാസികളാണ്. അതുകൊണ്ട് നാളെക്കുറിച്ച് ഒരു കാരണവശാലും ചിന്തിക്കല്ല. സ്തോത്രം. കാരണം ഇന്നലത്തെക്കാൾ നമ്മുടെ നാളെ ഒത്തിരി നല്ലതാകുവാൻ വേണ്ടി പോകുകയാണ്. ഹഗായി എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു. ഹഗായി പ്രവചനം 2:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദ ലാറ്റർ ഗ്ലോറി ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ ഗ്ലോറി. സ്തോത്രം. നാളത്തെ മഹത്വം ഇന്നലത്തെ മഹത്വത്തെക്കാൾ ഒത്തിരി നല്ലതായിരിക്കും. നാളത്തെ ജോലി, നാളത്തെ വരുമാനം, നാളെ സ്തോത്രം, അതൊത്തിരി വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഇന്നലെ നമ്മുടെ ഇന്നലെയല്ല ഏറ്റവും നല്ലതായിരിക്കുന്നത്, പകരം ദൈവത്തിന്റെ കൃപയാൽ നാളെയായിരിക്കും നല്ലതായിരിക്കുന്നത്. സുവാക്യം 31:1 സ്തോത്രം. താതേ സഭയെക്കുറിച്ച് പ്രവചനാത്മാവിൽ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചു പറവാൻ കഴിയുന്നതായ ഒരു വചനമുണ്ട്. സ്തോത്രം. അവൾ നാളെയെക്കുറിച്ച് പുഞ്ചിരി തൂക്കുന്നു. ദൈവത്തിന്റെ സഭ നാളെയെ നോക്കി വ്യാകുലപ്പെടുന്നു എന്നല്ല, ദൈവത്തിന്റെ സഭ നാളെയെക്കുറിച്ച് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു എന്നല്ല, ദൈവത്തിന്റെ സഭ നാളെയെക്കുറിച്ച് ചിന്തിച്ച് ബി പി കൂട്ടുന്നു, കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു എന്നല്ല, അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിയിടുന്നു. എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ, എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ. ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ വീർത്തു കെട്ടിയ മുഖവുമായിരിക്കുന്ന എല്ലാവരും ഓ കർത്താവിനെ ചിരിച്ചാട്ടെ, കർത്താവിനെ നോക്കി വന്ന് നന്ദി പറഞ്ഞാട്ടെ. തുടർന്നുള്ളതായ മെയ്യുടെ ദിവസങ്ങളിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടർന്നുള്ള മാസങ്ങൾ, വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി 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 ദൈവത്തിന് കൃപയാൽ നല്ലതാകുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ഇന്നലേക്കാൾ നാളെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിഭക്ഷണത്തിന്റെ ജനമല്ല, മദ്യപാനത്തിന്റെ ജനമല്ല, ഉപജീവന ചിന്തകളെ ജനമല്ല. ഓ സ്തോത്രം. ഇവയെല്ലാം ഭാരപ്പെട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ മൂന്ന് കാര്യത്തെ നോക്കി ലോകം കണ്ട ഏതോ പ്രാസംഗ്യനല്ല, പകരം ലോകൈക രക്ഷകനാകുന്ന യേശു കർത്താവ് പറയുന്നു, അതിഭക്ഷണമുണ്ടോ, മദ്യപാനമുണ്ടോ, ഉപജീവന ചിന്തയുണ്ടോ, അത് നിനക്ക് കെണിയാണ്. അതിഭക്ഷണമുണ്ടോ, മനസാന്തരപ്പെട് മാറ, ആ ലൈഫ്സ്റ്റൈലിൽ നിന്ന് പുറത്തു വാ. അഡിക്ഷനിലായിരിക്കുന്നു, ആ ലൈഫ്സ്റ്റൈലിൽ നിന്ന് പുറത്തു വാ. നാളെ കുറിച്ച് ചിന്തിക്കുന്നു, ആ ചിന്ത ദൈവകരത്തിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് പുറത്തു വാ. അത് കണിയാണ്. സകല കണികളിൽ നിന്ന് പുറത്തു വന്നാട്ടെ. അതിഭക്ഷണങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ഉപജീവന ചിന്തകളിൽ നിന്ന് ഈ അന്ത്യകാലത്ത് പുറത്തു വന്നാട്ടെ. പകരം എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചും ആയിരിക്കണം. ദൈവത്തിൻ്റെ സഭ ഉണർന്നിരിക്കുന്ന ജനമാണ്. 2, ദൈവത്തിൻ്റെ സഭ പ്രാർത്ഥിക്കുന്ന ജനമാണ്. എഫേസ്യർ 5, യെശയ്യാ പ്രവചനം 60:1 അവിടെയൊക്കെ സ്തോത്രം തിരുവചനം പറയുന്നു. അതെ, എഴുന്നേറ്റ് പ്രകാശിക്ക, ഉറങ്ങുന്നവരെ മരിച്ചവിടയിൽ നിന്ന് സ്തോത്രം, അതെ എഴുന്നേൽക്ക, അതെ ഉണർന്നിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നു. ഉണർന്നിരിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ജനം. ഓ 10 കന്യകമാരിൽ ഇതാ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്ന് ആർപ്പുണ്ടായി. ഉറങ്ങിയിരുന്നപ്പോൾ ഇത് ആർപ്പുണ്ടായി, മണവാളൻ വരുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകം ഉറക്കുന്നതാണ്, സാഹചര്യങ്ങൾ മയക്കുന്നതാണ്, പക്ഷേ ഉണർന്നും ജാഗരിച്ചും ഇരുന്നാട്ടെ. സാഹചര്യം അനുസരിച്ച് നിന്റെ മനസ്സ്, നിന്റെ കണ്ണ് മയങ്ങിപ്പോകല്ല്, ലോകമയത്തിൽപ്പെട്ട് മയങ്ങിപ്പോകല്ല്, ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പാൻ തിരുവചനം പറയുന്നു. സ്തോത്രം. അതെ, ലൂക്കോസ് സുവിശേഷം 12:56 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഉണർന്നും ജാഗരിച്ചും ഇരിക്കുന്നു. നിങ്ങൾക്ക് ഉണർന്നും ജാഗരിച്ചും ഇരിക്കുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. അതെ, 56:57 ഭൂമിയുടെയും ആകാശത്തിന്റെ ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. 57 വാക്യം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതെന്ത്? സ്തോത്രം. ഈ സീസൺസിനെ, ഈ കാലഘട്ടത്തെ ദൈവജനം വിവേചിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ ഭൂലോകത്തെ ഈ തലമുറയിൽ വന്നത്, ഈ വർഷത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? സ്തോത്രം. അതെ, ഉറങ്ങിപ്പോകല്ല്, പകരം ദൈവകൃപയിൽ ഈ കാലത്തെ വിവേചിച്ച് ഇരിക്കണം. ഉറങ്ങിയാൽ കുഴപ്പമാണ് കേട്ടോ, കാരണം യേശു കർത്താവ് പറഞ്ഞു, ഉറങ്ങുമ്പോഴാണ് ശത്രു വന്ന് വയലിൽ കള വിതച്ചത്. ഉറങ്ങിയാൽ ശത്രു വന്ന്, സാത്താൻ വന്ന് കള വിതയ്ക്കുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ഉണർന്നും ജാഗരിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. ഹേ സ്തോത്രം, ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. സ്തോത്രം. തുടർന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, പുതിയ നിയമത്തിൽ
കർത്താവിൻ്റെ സഭ പ്രാർത്ഥിക്കുന്നതായ 9 വിധമായ പ്രാർത്ഥനകളുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, 9 വിധമായ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നതായ വിശുദ്ധ പുസ്തകം ഉറക്കത്തിൻ്റെ പുസ്തകമല്ല, പകരം പ്രാർത്ഥനയുടെ പുസ്തകമാണ്. ഇത് പ്രസംഗ പുസ്തകമല്ല, ഇത് പ്രാർത്ഥനയുടെ പുസ്തകമാണ്. മഹാനായ പി ഡി ജോൺസൺ പറഞ്ഞതായ ഒരു കാര്യമാണ് സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട നേരത്ത് ഉറങ്ങിയാൽ അവസാനം ഉറങ്ങേണ്ട നേരത്ത് പ്രാർത്ഥിക്കേണ്ടി വരും. സ്തോത്രം പ്രാർത്ഥിക്കേണ്ട നേരത്ത് ഉറങ്ങിപ്പോയാൽ പിന്നെ അവസാനം ഉറങ്ങേണ്ട നേരത്തിന് പ്രാർത്ഥിക്കേണ്ടി. കാരണം ഉറക്കത്തെക്കാൾ പ്രധാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിക്കണം. ഈ കണികളിൽ നിന്ന് പുറത്തു വരുവാൻ സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ഇതെല്ലാം കണിയാണ്, അതിഭക്ഷണം അതുപോലെ മദ്യപാനം തോ ചിന്താകുലം. ഈ കണികളിൽ നിന്ന് പുറത്തു വരുവാൻ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. പ്രാർത്ഥനയാണ് പല കണികളിൽ നിന്ന് പലരെ പുറത്തെടുത്തത്. പ്രാർത്ഥനയാണ് ദാനിയേലിനെ സിംഹക്കുഴി എന്ന കണികളിൽ നിന്ന് പുറത്തെടുത്തത്. ഒരിക്കൽ കൂടെ, സിംഹക്കുഴി എന്ന കെണിയിൽ നിന്ന് ദാനിയേലിനെ പുറത്തെടുത്തത് സ്തോത്രം പ്രാർത്ഥനയാണ്. വേദപുസ്തകം പറയുന്നു, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ രേഖ തനിക്ക് എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും ശത്രുക്കൾ ഇതാ തന്നെ സിംഹക്കുഴിയിൽ ഇടുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. ഓ സ്തോത്രം ദിവസേന ചെയ്യുന്നത് പോലെ 3 നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദാനിയേൽ 3 നേരം ഭക്ഷണം കഴിച്ചു എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പകരം ദാനിയേൽ ദൈവത്തിന് മുൻപിൽ 3 നേരം അവൻ മുട്ടുമടക്കി ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു. യഹൂദ തൽമൂദുകൾ പറയുന്നു, അതുപോലെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു, 82-ാം വയസ്സിലും ദാനിയേൽ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് 42 ആയാൽ മതി, പലർക്കും മുട്ടുമടക്കാൻ മടിയാണെങ്കിൽ 82-ാം വയസ്സിലും ദാനിയേൽ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവനെയാണ് പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിലിട്ടത്. സിംഹങ്ങളുടെ ഗുഹ എന്ന് പറയുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിനപ്പുറത്തുള്ളതായ സ്തോത്രം, അതേ ആ സിംഹത്തിൻ്റെ കുടിയല്ല, ആ മൃഗശാലയിൽ കാണുന്നതായ ക്ഷയരോഗം ബാധിച്ചതുപോലെയുള്ള ഉണങ്ങി ഒരു സിംഹമല്ല ദാനിയേലിൻ്റെ കാലത്തുള്ള സിംഹം. അക്കാലത്തുള്ള സിംഹഗുഹ എന്ന് പറയുന്നത് ആഴമുള്ളതായ കിണറുകളെ പോലെയുള്ള വലിയ കുഴിയായിരുന്നു. നല്ല വീതി ഉണ്ടായിരുന്നു സ്തോത്രം, നല്ല ആഴവും ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു മനുഷ്യനെ സിംഹക്കുഴിയിൽ ഇടുക എന്ന് പറഞ്ഞാൽ 4-ോ 5-ോ ഭടന്മാർ കടന്നു വന്ന് അവനെ ഇതാ ഊഞ്ഞാൻ ആട്ടുന്നത് പോലെ ആട്ടി അവനെ വലിച്ചെറിയുകയാണ്. അഫ്കോഴ്സ് ദാനിയേലും അങ്ങനെയാണ് വലിച്ചെറിഞ്ഞത്. സ്തോത്രം, സാധാരണ നിലയിൽ മറ്റുള്ളവരെ വലിച്ചെറിയുമ്പോൾ ആ കുഴിയുടെ സൈഡിലുള്ള ഭിത്തിയിൽ തട്ടി അവൻ്റെ അസ്ഥികളൊക്കെ പൊട്ടി നിലത്ത് വന്ന് വീഴുന്നതിന് മുൻപേ അന്തരീക്ഷത്തിൽ അവൻ വരുമ്പോൾ തന്നെ വിശന്ന് പൊരിഞ്ഞു കിടക്കുന്നതായ സിംഹങ്ങൾ അവനെ പിടിച്ച് കീറിക്കളയും. ദേശം വിചാരിച്ചത് ഇട്ട സ്തോത്രം, അതേ പടയാളികളും ശത്രുക്കളെല്ലാവരും വിചാരിച്ചത് സ്തോത്രം ദാനിയേലിനും അവണ്ണമാകുമെന്നാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നു, ദാനിയേൽ ആ സിംഹക്കുടിയിൽ എത്തുന്നതിന് മുമ്പ് ആരാ സിംഹക്കുടിയിൽ ഇറങ്ങിയിരുന്നു? ദൈവത്തിൻ്റെ ദൂതൻ ആ സിംഹത്തിൻ്റെ കുടിയിൽ ഇറങ്ങിയിരുന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കവനായതുകൊണ്ട് ദാനിയേൽ സിംഹത്തിൻ്റെ കുടിയിൽ വീണപ്പോൾ പ്രിയപ്പെട്ടവരെ സിംഹങ്ങളെല്ലാം കൂടെ ദാനിയേലിൻ്റെ മുൻപിൽ മുട്ടുമടക്കി. കണിയിൽ നിന്ന് പുറത്തു വരുവാനുള്ളതായ ആയുധമാണ് പ്രാർത്ഥന. അതാണ് എൻ്റെ വിഷയം. കണികളിൽ നിന്ന്, അത് കടക്കണിയാകട്ടെ, അപവാദമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ക്ഷുദ്രപ്രയോഗമാകട്ടെ, ഏത് തരത്തിലുള്ളതായ അറിഞ്ഞും അറിയാതെയുമുള്ള കണിയിൽ നീ കിടന്ന് കുടുങ്ങുന്ന ദിവസങ്ങളല്ല, നന്മയ്ക്കാ യേശുവിൻ്റെ നാമത്തിൽ നീ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പുറത്തു വരുന്നതായ താക്കോലാണ് സ്തോത്രം, അതേ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ബ്രദർ സുരേഷ് ബാബു. ബുധനാഴ്ച വൈകുന്നേരം 6:30 ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. ഞായറാഴ്ച ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ബ്രദർ സുരേഷ് ബാബു എന്ന യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ബ്രദർ സുരേഷ് ബാബു എന്ന ഫേസ്ബുക്ക് പേജിലോ ദയവായി ലോഗിൻ ചെയ്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹ സന്ദേശം നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് എരിഹോ പട്ടണത്തെ സന്ദർശിച്ച് അതിൻ്റെ മുഖച്ഛായ മാറ്റുവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിച്ച് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം നൽകുവാൻ പോകുന്നു. വിശ്വസിക്കാമോ? ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചാട്ടെ. കുശവൻ കളിമണ്ണിൻ തൻ്റെ കരത്തിൽ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്ന പോലെ സബ്മിഷൻ, ടോട്ടൽ സബ്മിഷൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ. കർത്താവേ യേശുവേ എൻ്റെ അവസ്ഥയ്ക്ക് അവിടുന്ന് വ്യതിയാനം വരുത്തണമേ. ഇതാ യേശു നിങ്ങളെ
സന്ദർശിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിപാലിക്കുന്ന നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചരിത്രം BC എന്നും AD എന്നും രണ്ടായി വിഭാഗിക്കപ്പെട്ടതുപോലെ ഇവിടെ ജീവിതത്തിന് പുതിയൊരു രൂപാന്തരവും വ്യതിയാനവും ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുമാറാകട്ടെ. സകല ശാപങ്ങളും പൈശാചിക നുകങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറി ദൈവത്തിൻ്റെ കൃപയാലുള്ള വിടുതൽ അവിടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ പാപവും പാപത്തിൻ്റെ വേരുകളും അവിടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അവിടുന്ന് അവിടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലും. അങ്ങയുടെ ദിവ്യ സമാധാനത്താലും അങ്ങയുടെ ദിവ്യമായ സ്പർശനത്താലും അവിടുന്ന് ഓരോരുത്തരെ നിറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഇല്ലാത്ത നന്മകൾ അവിടെ ജീവിതത്തിൽ ഉളവാകട്ടെ. ഇതുവരെ തുറന്നിട്ടില്ലാത്ത വാതിലുകൾ അവർക്കായി തുറക്കപ്പെടട്ടെ. ഇതുവരെ ഇല്ലാത്തതായ വിടുതലുകൾ അവിടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കും ആദരിക്കും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പഴയതുപോലെയല്ല, ഇനിമേലാൽ നിങ്ങളുടെ ജീവിതം പുതിയത് ആയിരിക്കും. അടുത്തയാഴ്ച വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഇതേ ചാനലിൽ, ഇതേ നേരത്ത് മറ്റൊരു ദൂതുമായി കാണും വരെ ക്രൈസ്റ്റ് ഫാമിലി കർത്താവിൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു. യൂട്യൂബിൽ ബ്രദർ സുരേഷ് ബാബു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ 100 മെസ്സേജസ് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ലിങ്ക് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. അവരോടും പറയുക, യേശു നിങ്ങളെ സന്ദർശിക്കുന്നു.